ഹായ്, ഞാൻ ജോർജ് ആന്റണി. ഇപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്, ആലുവയിൽ നടന്ന ലാസ്റ്റ് നടന്നൊരു സംഭവം ആ കുട്ടിയുടെ. അപ്പോൾ ഈ ഒരു സംഭവം മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണം. ഇതിന് മുന്നേ പല കാര്യങ്ങളായി നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്നത്. ഒരു കാര്യം ചിന്തിക്കണം, അതിൻ്റെ അകത്ത് ആലുവ ആ മെയിൻ റോഡിൽ നിന്ന് ആകെ 200-250 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ നമ്മളുടെ അല്ലെങ്കിലും നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ചേട്ടൻ്റെയോ അനിയത്തിയുടെയോ അല്ലെങ്കിൽ പെങ്ങളുടെ മക്കളൊക്കെ ആയിട്ട് ഈ ഏജിലുള്ള പിള്ളേർ മിക്ക വീടുകളിലും കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇത് കണ്ടപ്പോൾ, ഇത് ഈ ആലുവയിലെ ബേസ് ചെയ്ത് മാത്രമല്ല പല പ്രശ്നങ്ങളായിപ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നു. അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയൊരു അറിവ്, എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതി. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, ബാക്കി ഇനി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അതിന് ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ ആ ഏരിയയിൽ ഒന്നല്ലെങ്കിൽ ഒരു വാർഡ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ജംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ വാട്സപ്പ് അതൊക്കെ ഉള്ളതല്ല, അപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട, ഇപ്പോൾ വാർഡിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാകും, റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാകും, അങ്ങനെ പല ഗ്രൂപ്പുകളിലും ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഞാൻ പറയുന്നത്, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഈ ഗ്രൂപ്പ് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഈ ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് മുഴുവൻ ഞാൻ എഴുതി വെച്ചിട്ടില്ല, എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഇതെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടികൾ യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ നമ്മളുടെ ഇടയിൽ, അതായത് നമ്മുടെ ആ ഏരിയയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാണ്ട് ഒരു വണ്ടി ഓടുന്നുണ്ട്, അത് സ്ഥിരമായിട്ട് ഓടണമെങ്കിൽ, ചിലപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് നമ്പർ പ്ലേറ്റ് അഴിഞ്ഞ് പോയതായിരിക്കും, പക്ഷേ സ്ഥിരമായിട്ട് ഒരാൾ യൂസ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ എന്തെങ്കിലും വെച്ച് മറക്കുക, അല്ലെങ്കിൽ ചെളി കുത്തി വെക്കുക, അങ്ങനെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നോട്ട് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങാൻ പറഞ്ഞത്. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കൊറിയർ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ബോയ്സ്, കൊറിയർ ചിലപ്പോൾ പിന്നെയും വന്നേക്കാം, പക്ഷേ ഈ ഫുഡ് ഡെലിവറി എന്ന് ഒരിക്കലും ഒരു വണ്ടി തന്നെ എല്ലാ ദിവസവും ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ലോഡ്ജിൽ വന്നി അല്ലെങ്കിൽ ഒരാൾ തന്നെ വന്നി, വണ്ടി വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ തന്നെ ഒരിക്കലും ഫുഡ് ഡെലിവറി ആയിട്ട് അങ്ങനെ ഡെയിലി വരില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഇടങ്ങളിൽ ഒഴിഞ്ഞ പറമ്പുകൾ കിടക്കുന്നുണ്ട്, ആരും ചെന്ന് വിടാത്ത സ്ഥലങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ ഓണറോട് സംസാരിക്കുക, അതിന് വേണ്ട രീതിയിൽ എന്തെങ്കിലും മതിലൊക്കെ കെട്ടി സംരക്ഷിക്കാൻ പറയുക, അല്ലെങ്കിൽ അവിടെ ഒരു കണ്ണ് ഇങ്ങനെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാവരെയും വേണം. അതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വീടിൻ്റെ അകത്തേക്ക്, ഇപ്പോൾ പലരും ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഗേറ്റ് പൂട്ടിയിട്ടാലും തുറന്ന് കയറി വരും, നമ്മുടെ അനുവാദത്തോടുകൂടിയല്ല അകത്ത് കയറുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും മറ്റ് എന്തെങ്കിലും വിൽക്കാൻ വന്നവരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ മലയാളീസ് പോലും വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ അനുവാദം ഇല്ലാണ്ടാണ് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്ത് തന്നെ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഗേറ്റ് പൂട്ടിയില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി എന്തെങ്കിലും ഗവൺമെൻറ് ഒരു കരുതൽ എടുക്കണമെന്ന് പറയുന്നതാണ്. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, ഇങ്ങനെ വന്നവരിൽ നിന്ന് യാതൊരു സാധനവും മേടിക്കേണ്ട, ഒരു 50-100 രൂപ ലാഭം കിട്ടുമെങ്കിലും മേടിക്കേണ്ട, ആകാശൻ്റെ ഇത് പോയിക്കോട്ടെ ഏത്, കാരണം അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത്. കാരണം കാലം അങ്ങനെയാണ്, കാരണം നമ്മൾ ഈ 50-100 രൂപ വേണ്ടി ചിലപ്പോൾ 100-ൽ ഒരാൾക്കായിരിക്കും ഒരു നഷ്ടം വന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എല്ലാം നെഗറ്റീവായിട്ട് പറയണില്ല, അപ്പോൾ അതും കൂടി നമ്മൾ ചിന്തിക്കണം. പിന്നെ ഈ നമുക്ക് പരിചയമില്ലാത്തവരെ എന്താണ് വീട്ടിൽ കയറ്റി ഇരുത്താതിരിക്കുക പരമാവധി, ഇപ്പോഴത്തെ കാലം അതാണ്. അതുപോലെ ഇങ്ങനെയുള്ളവരെ പുറത്തുനിന്ന് വന്നവർക്ക് റൂം റെൻറ്റിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വീട് റെൻറ്റിന് കൊടുക്കുമ്പോൾ ക്ലിയറായിട്ട് ശ്രദ്ധിക്കുക, അവരിൽ വേണ്ടപ്പെട്ട രേഖകളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. പിന്നെ ഭാവിയിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റും, 2023 ഇപ്പോഴും ചെയ്യാൻ പറ്റും. ഇവിടെ ആധാർ കാർഡ് പോലെ അവർക്കും എന്തെങ്കിലും ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ട് അതുണ്ടാവും ഓൾറെഡി കാർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതിൽ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ അതിൽ ആ ഡീറ്റെയിൽസ് ആ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ, ഒരാൾ ഇപ്പോൾ വീട്ടെടുക്കാൻ വേണ്ടി ഈ നമ്പർ സെർച്ച് ചെയ്ത അയാൾ എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. അതിനുള്ളൊരു ഓപ്ഷനൊക്കെ ഇപ്പോൾ കൊണ്ടുവരാനുള്ള സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ, ആർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ജോലിയും കൊടുക്കേണ്ട, വീടും കൊടുക്കേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്. ഏ, അങ്ങനെയുള്ള ക്രിമിനൽ കേസ് പ്രതികൾക്ക്. അതുപോലെ നമ്മുടെ അടുത്ത വീടുകളിലാണെങ്കിലും ഇങ്ങനെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളോ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത അപരിചിതരൊക്കെ കയറണമുണ്ടെങ്കിൽ വെച്ച് കണ്ണ് വേണം. നമ്മുടെ വീട്ടിലല്ല അപ്പുറത്താണെങ്കിൽ പോലും പലരും ഇപ്പോൾ പഴയ ആൾക്കാരിൽ നിന്ന് മാറി, ഇപ്പോൾ 2023 ആയപ്പോൾ. അപ്പോൾ അത് പഴയയിലേക്ക് തന്നെ വന്നാം. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ അതുപോലെ ഇപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, അത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. അതായത് ഈ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നടന്നൊരു സംഭവമാണ്, ഒരു 6 ബസ്സിൻ്റെ ബാറ്ററി അടിച്ചുകൊണ്ടുപോയെന്നും പറഞ്ഞ്, അത് കട്ടുകൊണ്ടുപോയെന്നും പറഞ്ഞ് ഒരു പോസ്റ്റ് ഉണ്ട്. ഞാനപ്പോൾ പുള്ളീനെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തുള്ള ഭദ്രാവതിയിലൊക്കെ ഒന്ന് അന്വേഷിക്കുക, അവിടെ വെക്കാറും കാണും. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് ഞാൻ കാണുന്നത്, ഇവർ ഈ മോട്ടർ പിടിപ്പിച്ച വണ്ടിയും കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഇന്ത്യക്കാർ, ഏത് വേസ്റ്റ് എടുക്കാൻ നടക്കുന്നത്. അപ്പോൾ ഈ മോട്ടർ പിടിപ്പിച്ചാലുള്ള ഗുണം ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നൊരു സാധനം കൊടുത്താൽ അവർക്ക് ആ രാത്രി എന്തായാലും ഒരു 15-20 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞ അപ്പുറത്തും കൊണ്ടേ കൊടുക്കാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ അത് ശരിക്കും ന്യായ എന്താ പറയുക,
നിയമപരമായിട്ട് തെറ്റ് തന്നെയാണ് ആ മോട്ടോർ പിടിപ്പിച്ചിരുന്ന വണ്ടി എനിക്ക് വന്നത്. അപ്പോൾ അതിന് വേണ്ട നടപടികൾ എടുക്കുക, അത് ഒഴിവാക്കിക്കുക. അതാണ് ഞാൻ പറയുന്നത്. കാരണം അത് മറ്റുള്ളവർക്ക് പല രീതിയിൽ ദോഷം ചെയ്തേക്കാം ഭാവിയിലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഈ ഈ ഗ്രൂപ്പിൻ്റെ, അതായത് ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ബേസ് ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഭാഗത്ത് ലോഡ്ജ് അല്ലെങ്കിൽ റൂംസ് റെൻറ്റിന് കൊടുക്കുന്നവർ, ഹോട്ടൽസൊക്കെ എനിക്ക് വേണോ വ്യക്തമായ ഡീറ്റെയിൽസൊക്കെ മേടിച്ചിട്ടാണ് അവർ ചെയ്യണത്. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ ദിവസ റെൻറ്റിന് കൊടുക്കുന്ന റൂമുകളുണ്ട് അല്ലെങ്കിൽ ലോഡ്ജുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം. കാരണം അവിടെ മസ്റ്റായിട്ട് അവിടെ ക്യാമറ വെക്കാൻ പറയണം, കയറി വരുന്നവരെല്ലാവരും കാണാവുന്ന രീതിയിൽ. അതുപോലെ രജിസ്റ്റർ വേണം. പലയിടത്തും എനിക്ക് തോന്നുന്നത് ഇതൊന്നും ക്ലിയർ ആയിട്ടല്ല കൊണ്ടുപോകണത്. രജിസ്റ്റർ പോലും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഒരു പത്ത് പേർക്ക് കമ്പനി അടിക്കാൻ ചിലപ്പോൾ കൊടുത്തേക്കാം ആ സ്ഥലം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടി ക്യാമറയും രജിസ്റ്ററൊക്കെ വെക്കുക. പലരും ആണ് അവിടെ വന്ന് പോകണം, ഒരാളല്ല, ഒരാൾ തന്നെ. മറ്റേ വീട് റെൻറ്റിന് കൊടുത്ത അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് റെൻറ്റിന് കൊടുത്ത ഒരു അഞ്ച് പേരെയാണ് ഡെയിലി കാണുന്നത്. ഇത് അങ്ങനെയല്ല, ഇന്ന ദിവസം ഒരു അഞ്ച് പേരെ കണ്ട അടുത്ത ദിവസം ചിലപ്പോൾ വേറെ അഞ്ച് പേരായിരിക്കും. അപ്പോൾ പല ടൈപ്പ് ആൾക്കാരവിടെ വന്ന് പോയേക്കാം. അപ്പോൾ അടുത്തുള്ള വീട്ടുകാർക്ക് അത് ശല്യമാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള അതിന് വേണ്ട എല്ലാ നടപടികളും എടുക്കുക. അവർ ആ രീതിയിലല്ല പോണെങ്കിൽ കൂട്ടിക്കാനുള്ള പരിപാടി ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് ഭയങ്കര ശല്യമായിരിക്കും, അതിൻ്റെ അകത്ത് കുറേ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളോടും കൂടി ഒരു അപേക്ഷയാണ്. ഇവിടെയുള്ള പല കടകളിലും, പരസ്യമായ ഒരു രഹസ്യമാണ് ഞാൻ പറയാമെന്ന്, അതായത് പല കടകളിലും ഇപ്പോഴും നിർത്തലാക്കിയ പല ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒന്ന് മുൻകൈ എടുത്ത് അത് നിർത്തലാക്കാൻ പറ്റും, വ്യാപാരി വ്യവസായി സംഘടനകൾ. കാരണം അങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ കടയിൽ ഇങ്ങനൊരു സാധനം നടത്തുന്നുണ്ട്, ഇല്ലെങ്കിൽ സംഘടനയില്ലെങ്കിൽ പോലും അതിന് വേണ്ട നടപടികൾ നിങ്ങൾ ഈ സംഘടനക്കാരെല്ലാം കൂടി എടുക്കണം. കാരണം അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അത് ഒന്നേ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ, അത്രേ പ്രതീക്ഷയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു നടപടികൾ നിങ്ങൾ എടുക്കും, അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാം പോലീസുകാർ ചെയ്യട്ടെ എന്നുള്ളത് നമ്മൾ മാറ്റണം. ഞാൻ ആദ്യം പറഞ്ഞ ഗ്രൂപ്പില്ല, അത് പോലീസുകാരും കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പായിരിക്കണം, നാടിൻ്റേതായിട്ടുള്ളൊരു ഗ്രൂപ്പായിരിക്കണം. അത് എല്ലാ ജംഗ്ഷനിലും അല്ലെങ്കിൽ എല്ലാ വാർഡ് അടിസ്ഥാനത്തിലും ഒന്നും കൂടി പറയണേന്ന് അങ്ങനെ ആയിരിക്കണം ആ ഗ്രൂപ്പ് വരേണ്ടത്. എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം വേണേൽ നിങ്ങളോട് പറയണം. പിന്നെ ഈ ഗ്രൂപ്പിൽ ഒരു രാഷ്ട്രീയമോ മതമോ പാടില്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും വിഷമമായേക്കാം, അങ്ങനെയുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറയണത്, ഞാൻ എന്താ പറയുക, ഞാൻ പലയിടത്തും കണ്ടേക്കൊണ്ട് സംഭവമാണ്. അതായത് ചെറുപ്പം തൊട്ട് കണ്ട് വളർന്നു വന്ന കൂട്ടുകാർ പലപ്പോഴും ഒടക്കാവണം അല്ലെങ്കിൽ വഴക്കാവണത് ഈ ജാതി മതം രാഷ്ട്രീയമൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ടെന്നല്ല, ആദ്യം നമ്മളൊക്കെ ഒരു മനുഷ്യനാകുക, അല്ലെങ്കിൽ മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാകുക, അതിന് ശേഷം ഇതെല്ലാം വേണം. പിന്നെ ഇവിടെ നമ്മൾ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്താനോ അന്യമതസ്ഥരെ മാറ്റി നിർത്താനോ അതല്ല പറഞ്ഞത്. എല്ലാ മതത്തിലുള്ളവരും വേണം, എല്ലാ രാഷ്ട്രീയക്കാരും വേണം. ഈ ഒരു ഗ്രൂപ്പ് ഒറ്റ രാഷ്ട്രീയമായിരിക്കണം. അവിടെ ആ ഗ്രൂപ്പിൽ പ്രസിഡൻറ്റ് വേണ്ട, സെക്രട്ടറി വേണ്ട, വൈസ് പ്രസിഡൻറ്റ് അങ്ങനെയൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എല്ലാവർക്കും തുല്യ ഇതായിരിക്കണം, പരിഗണന ഇരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം വേറെ ഒരു കാര്യം കൂടി എക്സാമ്പിളും പറഞ്ഞുതരാം. പല സംഘടനകളിലും ഈ അധികാരം കിട്ടിക്കഴിയുമ്പോൾ പലരുടെ സ്വഭാവം മാറുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അതാണ് അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്നുള്ളതാണ്. അതല്ല, ഒരിക്കലല്ല, അവരൊരു നല്ല കാര്യത്തിന് വേണ്ടി നിൽക്കണമെന്ന് കണ്ട് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുത്ത് വേണം പോകാൻ. അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ചില റെസിഡൻസ് അസോസിയേഷൻ എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തതാണ്, അവർ പങ്കെടുക്കാറില്ല. അവൻ ആ നാട്ടിലെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പേരാണ്, പക്ഷേ അവൻ പങ്കെടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ചില രാഷ്ട്രീയം അല്ലെങ്കിൽ ചില മതം മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇതിൻ്റെ തലപ്പൊക്കത്തിരിക്കണം. അപ്പോൾ ഈ ഇവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവരുടെ മതം മാത്രമാണ് ഇവർ വലുതായിട്ടാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു എതിർപ്പ് വരും, ഇനി ഇവർ കയറി അവർക്കും എതിർപ്പ് വരും. അപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും വേണം, എല്ലാ മതത്തിലുള്ളവരും വേണം, പക്ഷേ ആ ഗ്രൂപ്പ് ഒറ്റ രാഷ്ട്രീയമായിരിക്കണം. അത് നാടിന് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ നാടിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനീ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കണമെന്നല്ല. ഇതുപോലെ എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതുക്ക് മേലെ വന്നെ എന്തെങ്കിലും സംഭവം ചെയ്താലും മതി. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. കാരണം പല വീടുകളിലും വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ പോലും ഒത്തൊരുമേലല്ല പോണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളവർ കയറി അവിടെ കയറി കളിക്കും. അപ്പോൾ പക്ഷേ ഇവർ ഒറ്റ കെട്ടാണ്, അതിൻ്റെ അകത്ത് വേറൊരു സംഭവം നടക്കില്ല, അത് അവരറിയാണ്ടൊരു കാര്യം നടക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതോ ഇതിലും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ട കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇടുക. ആരെയാലും എൻ്റെ വീഡിയോ കണ്ടിട്ടായിക്കോട്ടെ, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടായിക്കോട്ടെ, നമ്മുടെ നാടിന് വേണ്ടിയാണെന്ന് ഞാൻ പോലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള പല ഐഡിയ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അത് ഇതന്നെ സന്തോഷമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് പറയാൻ കാരണം, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഗ്രൂപ്പ് എന്ന് പറയാൻ അറിയാമല്ലോ കൂട്ടായ്മയാണ്. ഈ പലർക്കും ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഭയങ്കര പേടിയാണ് ചിലവർക്ക്, അല്ലെങ്കിൽ പ്രതികരിച്ച മറ്റുള്ള പ്രശ്നങ്ങൾ ഓർത്തിട്ടാണ്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയായിട്ട് നിങ്ങൾ
നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും നിങ്ങളുടെ ഏരിയയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഈ പുതിയ തലമുറയും കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം അവർ പ്രതികരിച്ച് തുടങ്ങണം. കാരണം പലരും എന്തെങ്കിലും കാര്യം പ്രതികരിക്കുമ്പോൾ മിക്കവരും കൂടെയുള്ള കൂട്ടുകാർ പോലും പറഞ്ഞു കൊടുക്കണം നീ ആവശ്യമില്ലാത്തപ്പോൾ പണിക്ക് പോകേണ്ടത്. അങ്ങനെയല്ല, ഈ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട് ഇങ്ങനെ ഇത് തന്നെ. അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും പ്രതികരിച്ച് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അവസരം. അപ്പോൾ നമ്മളിൽ പലരും ഒറ്റയ്ക്ക് പ്രതികരിച്ചാൽ പോലും പല കാര്യങ്ങളും നേടിയെടുക്കുക, അതായത് മുഴുവൻ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് പ്രതികരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയാണെങ്കിലും ഒറ്റയ്ക്ക് പ്രതികരിക്കുന്നിടത്ത് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തിരിക്കണം. അതാദ്യമേ പറയുന്നു. ഇനി ഇല്ലെങ്കിലും ഈ പറഞ്ഞാലേ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ കൂട്ടായ്മയായിട്ട് പ്രതികരിച്ച് തുടങ്ങണം. പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയും മറ്റ് കാര്യങ്ങളുള്ള പല പ്ലാറ്റ്ഫോമുകളുള്ള കാരണം അതിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പുതിയ തലമുറ നമ്മളെക്കാട്ടും കൂടുതൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോകത്തുള്ള എന്ത് കാര്യങ്ങൾ അറിയാനും പറ്റും, നമ്മുടെ കാര്യങ്ങൾ അങ്ങാടെ എത്തിക്കാനും പറ്റും. അപ്പം അവരെയും കൂടി നമ്മുടെ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് എത്തിക്കാനും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് എത്തിക്കാനും അവരുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു വഴിയും കൂടി ആകും എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുപോലെ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ ഈ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പിൽ ആൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ മിനിമം ഒരു 5 കൊല്ലമെങ്കിലും നമ്മുടെ വീടിൻ്റെ ഏരിയയിൽ താമസിച്ചവരായിരിക്കണം മിനിമം. ഇല്ലാത്ത പക്ഷം നമുക്ക് അറിയാത്തവരായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ ഒരു 5 കൊല്ലമെങ്കിലും മിനിമം താമസിച്ചവരെ ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെ വന്ന ഒരാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ സീക്രട്സ് ഒന്നും പുറത്തു വരരുത്. കാരണം ഇതൊരു നാടിന് വേണ്ടിയുള്ളൊരു ഗ്രൂപ്പാണ്. അതും കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഈ ഏരിയയിൽ അല്ലെങ്കിൽ ആ പരിസര പ്രദേശങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ, അനധികൃത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നതായിട്ട് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസിൻ്റെ യോദ്ധാവ് എന്ന് പറഞ്ഞൊരു 10 ദിവസം നമ്പറുണ്ട്. ആ നമ്പർ ഇതാണ്, 999-5966666. ഈ നമ്പർ എല്ലാവരുടെയും മൊബൈലിൽ സേവ് ചെയ്യേണ്ട ഒന്നാണ്. കാരണം ഇങ്ങനെയുള്ള അനധികൃത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ട ആ നമ്പറിലേക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതൊരു വാട്സപ്പ് നമ്പറാണ്, വിളിച്ചാൽ കിട്ടുന്ന നമ്പറല്ല, വാട്സപ്പ് നമ്പർ മാത്രമാണ്. അതിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ ഒരു അവർക്കുള്ള ഒരു ഇതായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ തെളിവ് കാര്യങ്ങൾ. അപ്പോൾ വോയിസ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഇന്ന ഏരിയയിൽ ഇങ്ങനെ എന്തൊരു പ്രശ്നം നടക്കുന്നുണ്ട്, നിങ്ങളുടെ യാതൊരു വിധ ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ പരമാവധി ഇതെല്ലാം യൂസ് ചെയ്യണം. പലർക്കും ഈ പറഞ്ഞൊരു ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടായിരിക്കും. പേടിക്കേണ്ട, നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ചെല്ലില്ല. അത് അങ്ങനെയുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യുക, അതിനൊക്കെ വേണ്ടിയാണ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നതാണ്, ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 5 കൊല്ലമെങ്കിലും നമ്മുടെ ആ ഏരിയയിൽ താമസിച്ച് നമുക്കൊക്കെ മനസ്സിലാക്കിയ ഒരാളായിരിക്കണം അതിൻ്റെ താടിയണം. കഴിഞ്ഞ ദിവസം വന്ന ഒരാളാവരുത്, കാരണം ഇത് സീക്രട്സ് പുറത്തു പോകരുത്. ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്. അതുപോലെ ക്രിമിനൽ കേസിൽ എന്തെങ്കിലുമുള്ള ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്താതിരിക്കുക. പിന്നെ ഈ ഗ്രൂപ്പിൽ മസ്റ്റായിട്ട് വേണമെന്ന ഒരാഗ്രഹം, ഞാനൊരു ഓപ്ഷനായിട്ട് പറയണതൊക്കെ, ഒരു ആ നിങ്ങളുടെ സർക്കിളിലുള്ള ഒരു പോലീസ് ഓഫീസറെങ്കിൽ ആ ഗ്രൂപ്പിൽ വേണം, ഒരു പോലീസ് ഓഫീസർ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കും കാണാൻ സാധിക്കും. പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും വിസയ്ക്കോ എന്തെങ്കിലും കൈമാറണമെങ്കിൽ എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും ഒരു പോലീസ് ഓഫീസറെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് കൊണ്ട് പല ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു ആംബുലൻസ് വേണ്ടി വരുന്നു രാത്രി ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അവിടെ ചിലപ്പോൾ മക്കളൊക്കെ പുറം രാജ്യങ്ങളിലോടേക്ക് ഇരിക്കുക, അവിടെ ആരും സഹായിക്കാനുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക്, ഈ ഗ്രൂപ്പിൽ വെറും 50 പേരെ സങ്കല്പിക്കുക. അതിലേക്ക് ഒരു മെസ്സേജോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു 5 പേരും ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ വീട്ടിലെ കാര്യം ഭംഗിയായിട്ട് നടക്കും. അതുപോലെ ഇപ്പോൾ ഒരു കള്ളനെ കാണുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ മടി, അപ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇതേപോലെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെയൊക്കെ ഇടയിൽ കുറേ ഗ്രൂപ്പുകളുണ്ട്, പക്ഷേ മിക്കത് ഒള്ളി അഡ്മിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പിൽ ഈ കാര്യങ്ങൾ നടക്കില്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇതുപോലെയുള്ള പല ഗുണങ്ങൾ ഈ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കണ്ടെത്താനാവും. അല്ലെങ്കിൽ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ചെയ്യാൻ സാധിക്കും നല്ല നല്ല കാര്യങ്ങളായിട്ട്. പിന്നെ ഒരു കാര്യം ചിന്തിക്കുക, പണ്ടൊക്കെ ഈ വാട്സപ്പൊക്കെ വന്നതിന് മുന്നേ ഇതേപോലൊരു ഗ്രൂപ്പ് അല്ലാണ്ട് തന്നെ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അന്നൊന്നും ഈ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടതാണ് മറ്റൊരു സൈഡ് നാട് നശിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാൻ കാരണം. അപ്പോൾ ഇനിയും നമ്മൾ കൂട്ടിക്കൊണ്ട് പോകാണ്ട് എള്ളയിൽ നിന്ന് എന്തെങ്കിലും കുറക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ പലരും ഒരു പ്രശ്നമാണ്, ഇപ്പോൾ കുറേ അനാവശ്യം മെസ്സേജസ് വന്നി. അത് നിങ്ങൾ തന്നെ അവിടെയുള്ള ആൾക്കാർ തന്നെ കൂടി ആലോചിച്ച് ഇനി അങ്ങനെ എന്തെങ്കിലും അറിയാണ്ട് ഒരാൾ ഇട്ടുപോയോ എന്ന് ഡിലീറ്റ് ചെയ്യാൻ പറയാം, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള ജനങ്ങളുമായിട്ട് ചേർന്ന് സഹകരിച്ച് പോകുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഒരിക്കലും ഒള്ളി അഡ്മിൻ ഗ്രൂപ്പ് ഉണ്ടാക്കരുത്, പബ്ലിക്കായിരിക്കണം. ഇത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞാൽ ഈ പ്രസിഡൻറ്റ് വേണ്ട സെക്രട്ടറി വേണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രസിഡൻറ്റ് വേണ്ട സെക്രട്ടറി വേണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ട്, നിങ്ങളുടെ നാട്ടിൽ അതുപോലത്തെ ആൾക്കാരുണ്ട്, പക്കേടികളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ കേട്ടായാലൊന്നും കുഴപ്പമില്ല. ഞാനൊരു ഓപ്ഷനാണ് പറയണം. പക്ഷേ കൂടുതലും ഞാൻ കണ്ടുവരുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് പറഞ്ഞു വന്നാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പോൾ ഈ പ്രസിഡൻറ്റ് സെക്രട്ടറിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടേതായ ഭരണവും അവർ തീരുമാനിക്കുന്നത് മറ്റുള്ളവർ അംഗീകരിച്ചോളണം. അങ്ങനെ ഒരു ഇതല്ല വേണ്ടത്. ജനങ്ങളായിട്ട് ചേർന്ന് പോണൊരു ഗ്രൂപ്പാണെങ്കിൽ
ഓൺലൈൻ അടിപ്പിക്കുമ്പോൾ നല്ല പബ്ലിക് ആയിരിക്കണം, അതാണ് ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പം ഈ വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, അതിന് മുന്നേ ഞാനൊരു കാര്യമാണ്, എൻ്റെ മൊബൈലിലും ഈ ഓൺലൈൻ അഡ്മിൻ ഗ്രൂപ്പുകൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാനുള്ള ഗ്രൂപ്പ് ഓക്കെ, മറ്റുള്ളതൊന്നും വരാണ്ടിരിക്കണം, പക്ഷെ ആ ഇൻഫർമേഷൻ മാത്രമായിരിക്കണം അതിൽ വരേണ്ടത്. കൂടുതലും കണ്ടേക്കുന്ന ഒരു രസകരമായ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനാണെന്ന് വെച്ചോ, ഒരു 5 പേര് ഞങ്ങൾ പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, ബാക്കിയുള്ളവർക്ക് ആർക്കായാലും മെസ്സേജ് അയക്കാൻ പറ്റില്ല, ടോട്ടലി അഡ്മിനാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഇതെടുത്ത് ഞാൻ അതിൽ എൻ്റെ ഇപ്പോൾ മറ്റേ അഡ്മിൻ എടുത്തിരുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്തിരുന്നു, അതിൻ്റെ ബാക്കി അഡ്മിന്മാർ അതിൻ്റെ അകത്ത് മെസ്സേജ് അയക്കണം, മറ്റുള്ളവരിത് കണ്ടുകൊണ്ടിരിക്കണം. അതല്ലേ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതായിട്ട് കൂടിച്ചേരാൻ വേണ്ടി അന്ന് ഉള്ളി അഡ്മിൻ മാറ്റി പ്രൈവറ്റ് ആക്കുക, പബ്ലിക് ആക്കുക, അതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും ഉള്ളി അഡ്മിൻ ആക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അഡ്മിന്മാർക്ക് വേണ്ടി മാത്രമാകരുത്, മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഉള്ളി അഡ്മിൻ ആക്കുമ്പോൾ അത് തന്നെ ആയിരിക്കണം, എല്ലാവരും കീപ്പ് ചെയ്ത് വേണം. മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചില ടൈമിൽ പബ്ലിക് ആക്കുന്നു, ചില ടൈമിൽ ഉള്ളി അഡ്മിൻ ആക്കുന്നു, അവരുടെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ വരുമ്പോൾ അടുത്ത ആളിടുന്ന് ബാക്കി 5 പേര് അതിൽ ബർത്ത്ഡേ വിഷസ് അയക്കുന്നു. അപ്പോൾ കാണുന്നവരും മണ്ടന്മാരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുക, ഒരിക്കലും അല്ല, നേരെ തിരിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ അറിവുള്ളവർ നിങ്ങളെ മനസ്സിലാക്കും, കാരണം ഈ ഉള്ളി അഡ്മിൻ ഗ്രൂപ്പ് വെച്ചിട്ട് ഇവരെന്തെങ്കിലും കാണിക്കണം എന്നുള്ളത് അവർ നിങ്ങളെ വിലയിരുത്തും. അപ്പോൾ ഞാൻ പറയുന്നത് അതെന്തെങ്കിലും ആട്ടെ, അത് മറ്റൊരു സൈഡിൽ നടക്കട്ടെ, നമ്മുടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ ഉള്ളി അഡ്മിൻ ആയിരിക്കരുത്, പബ്ലിക് ആയിരിക്കണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണവരെ റിമൂവ് ചെയ്യുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്, അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നിയമവും കൂടി ഇത്തിരി കടുപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അടുത്ത് തന്നെ അതും കൂടി വരും, കാരണം നിയമം കടുപ്പിച്ച് കഴിഞ്ഞാൽ ചിലത് ചെയ്യണവർക്ക് പേടിയുണ്ടത് ഞാനിത് ചെയ്ത അടുത്തത് എനിക്ക് കിട്ടാൻ പോണത് ഇത് തന്നെയാണുള്ളതെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതും കൂടി കടുപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.